ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്രോപ്പ് സർക്കിൾസിനെ പറ്റിയിട്ടാണ്. എന്താണ് ക്രോപ്പ് സർക്കിൾ എന്ന് വെച്ചാൽ, വലിയ പാടങ്ങളിലെ ചെടികൾ ചാഞ്ഞും ചരിഞ്ഞും ഒതുങ്ങിയൊക്കെ ഉണ്ടായിരിക്കുന്ന ചില പ്രത്യേകതരം പാറ്റേൺസിനാണ് ക്രോപ്പ് സർക്കിൾസ് എന്ന് പറയുന്നത്. ഇത് ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. 1980 കോളിൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ക്രോപ്പ് സർക്കിൾ എന്ന വേർഡ് തന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ ക്രോപ്പ് സർക്കിളിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ, ചരിത്രം തുടങ്ങുന്നത് 1671. അന്നൊക്കെ ദ മൂവിംഗ് ഡെവിൾ എന്ന് പറയുന്ന ഒരു ന്യൂസ് വളരെ സ്പ്രെഡായിരുന്നു. അതിൽ പറയുന്നത്, ഇംഗ്ലണ്ടിലെ പാവപ്പെട്ട ഒരു കർഷകൻ തന്റെ വിളവെടുപ്പ് കഴിഞ്ഞ പാടം വെട്ടി ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് അവര് അതിന് നിശ്ചയിച്ച കൂലി വളരെ വലുതായതുകൊണ്ട് ഇദ്ദേഹം തന്റെ ശ്രമം ഉപേക്ഷിച്ചു. പക്ഷെ അന്ന് രാത്രി തന്റെ പാടത്ത് നിന്നും ചില ശബ്ദവും വിളിച്ചവും കണ്ടു. ഇദ്ദേഹം പിറ്റേന്ന് രാവിലെ പാടത്തേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടത് തന്റെ പാടം വൃത്ത ആകൃതിയിൽ വെട്ടി ഒതുക്കിയിരിക്കുന്നതാണ്. ഇതാണ് ക്രോപ്പ് സർക്കിൾസിന്റെ തുടക്കം. പിന്നെ ഇങ്ങോട്ട് ഇതുവരെ 10,000 ക്രോപ്പ് സർക്കിൾസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ 80% മനുഷ്യരല്ല നിർമ്മിച്ചിട്ടുള്ളത്. കാരണം മനുഷ്യരെ കൊണ്ട് നിർമ്മിക്കാൻ പറ്റാവുന്ന ഡിസൈനിലല്ല ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരല്ല ഈ ഒരു ക്രോപ്പ് സർക്കിൾ നിർമ്മിക്കുന്നത് എങ്കിൽ വേറെ ആരായിരിക്കും ഇവ നിർമ്മിക്കുന്നത്? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം, ക്രോപ്പ് സർക്കിൾസിന്റെ ഡിസൈനിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഇപ്പോ യൂട്യൂബില് J2 ഫാഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതില് ടെക്സ്റ്റൈൽ ഗ്രാഫിക് ഡിസൈനിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ഒക്കെയാണ്. അപ്പോ താല്പര്യമുള്ളവര് ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ക്രോപ്പ് സർക്കിൾസ് ഉണ്ടാക്കുന്നത് മനുഷ്യർ തന്നെയാണ്. ഇതിന് പിന്നിൽ വേറെ രഹസ്യങ്ങളൊന്നുമില്ല. ഇത് വെറും തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇത് വെറും ഉടായ്പാണ് എന്ന് പറയുന്നവർ ഒരുപാട് പേര് അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. 1991 ബോവർ ആൻഡ് ചോർലി എന്ന രണ്ടുപേര് വന്നിട്ട് പറഞ്ഞു, ഈ ക്രോപ്പ് സർക്കിൾസ് ഒക്കെ ഉണ്ടാക്കിയത് തങ്ങളാണ്. ഒരു നീളമുള്ള വടിയുടെ 2 വശത്തായിട്ട് കയറുകൾ കെട്ടി, ഈ കയർ കയ്യിൽ പിടിച്ചിട്ട് വടി കൊണ്ട് ചെടിയുടെ മുകളിൽ ചവിട്ടി അമർത്തിയാണ് ഈ ക്രോപ്പ് സർക്കിൾസ് ഉണ്ടാക്കുന്നതെന്നാണ് അന്ന് അവർ പറഞ്ഞത്. എന്നാൽ സയന്റിസ്റ്റുമാരുടെ മുൻപിൽ വെച്ച് തന്നെ ഇവരിത് ചെയ്തു കാണിക്കുകയും ശേഷം സയന്റിസ്റ്റുമാർ പറഞ്ഞത് 80% ക്രോപ്പ് സർക്കിളും നിർമ്മിച്ചത് ഇവരല്ല എന്നാണ്. കാരണം ഇവർ ഉണ്ടാക്കുന്ന രീതിയിലാണ് ക്രോപ്പ് സർക്കിൾ നിർമ്മിക്കുന്നത് എങ്കിൽ തീർച്ചയായും ചെടികൾക്ക് ഡാമേജ് പറ്റും. സ്വാഭാവികമായും ഒരു കമ്പ് ഉപയോഗിച്ച് നമ്മൾ ചെടി ചവിട്ടി അമർത്തി വെക്കുകയാണെങ്കിൽ ആ ചെടിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഡാമേജ് ഉണ്ടാവും. പക്ഷെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ക്രോപ്പ് സർക്കിളില് 80% ക്രോപ്പ് സർക്കിളിലും ഡാമേജ് ഒന്നും വരാത്ത ചെടികളാണ് ചരിഞ്ഞ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞതുപോലെ വെറും ഒരു വടി കൊണ്ടാണ് ഈ ക്രോപ്പ് സർക്കിൾസ് നിർമ്മിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഒരു 300 മീറ്റർ വലിപ്പമുള്ള ക്രോപ്പ് സർക്കിൾ ഉണ്ടാക്കാൻ മിനിമം മനുഷ്യന് മിനിമം ഒരു 2 ദിവസമെങ്കിലും എടുക്കും. പക്ഷെ മിക്ക ക്രോപ്പ് സർക്കിൾസും ഉണ്ടായിരിക്കുന്നത് വെറും 4 മണിക്കൂറിനുള്ളിലാണ്. ചെടികൾ ഡാമേജ് ആകാതെ എങ്ങനെ ഒരു ചെടി വളയ്ക്കുകയോ ചരിക്കുകയോ ചെയ്യാം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ചെടി ചൂടാക്കുക. നമ്മൾക്ക് വളയ്ക്കേണ്ട ഭാഗം ചെറുതായി ചൂടാക്കിയിട്ട് അതിന് നമുക്ക് ആവശ്യമുള്ളതുപോലെ വളച്ചു വെക്കാം. പക്ഷെ അങ്ങനെ വളയ്ക്കണമെങ്കിലും അതിന് മൈക്രോവേവ് റേഡിയേഷൻ തന്നെ വേണ്ടി വരും. ഇത്രയും കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന പാടത്തില് ഇത്രയും വലിയ ഒരു പാറ്റേൺ നിർമ്മിക്കണമെങ്കിൽ തീർച്ചയായും അവര് ഒരു ജനറേറ്റർ കൊണ്ടുവന്നാൽ മാത്രമേ അത് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ജനറേറ്റർ കൊണ്ടുവന്നതായിട്ടുള്ള ഒരു എവിഡൻസും അവർക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു ജനറേറ്റർ കൊണ്ടുവന്നാലും തീർച്ചയായും ഒരു 4 മണിക്കൂർ കൊണ്ട് എന്തായാലും അവർക്ക് ഇത്രയും കിലോമീറ്ററോളം പറഞ്ഞു നടക്കുന്ന ഒരു ക്രോപ്പ് സർക്കിൾ നിർമ്മിക്കാൻ പറ്റില്ല. 80% ക്രോപ്പ് സർക്കിൾസും മാത്തമാറ്റിക്കൽ ഫ്രാക്കിൾസ് ആണ്. മാത്തമാറ്റിക്കൽ ഫ്രാക്കിൾസ് എന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ജോമെട്രിക്കൽ പാറ്റേൺസ് ആണ്. ഇതിലെ ഒരു ഡിസൈൻ നമുക്ക് കാണിച്ചു തന്നിട്ട് ഒരു 4 മണിക്കൂറിനുള്ളിൽ ഒരു പേപ്പറിൽ വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്കത് വരച്ച് കാണിക്കാൻ കഴിയില്ല. കാരണം ഇതിൽ ഒരുപാട് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് പാടത്ത് വരയ്ക്കണമെങ്കിൽ അതൊരിക്കലും ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. ക്രോപ്പ് സർക്കിൾസ് നിർമ്മിക്കുന്നത് മനുഷ്യർ തന്നെയാണ് എന്ന് വാദിക്കുന്നവർ പറയുന്നത് ബുർജ് ഖലീഫ പോലുള്ള കൺസ്ട്രക്ഷൻസ് ചെയ്യുന്ന മനുഷ്യർക്കാണോ ഇങ്ങനെ ഒരു ഡിസൈൻ പാടത്ത് വരച്ച് നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ട് എന്നാണ്. ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഒരിക്കലും ബുർജ് ഖലീഫ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു രാത്രി കൊണ്ട് മാത്രമല്ല. 1966 ഓസ്ട്രേലിയയിലെ ഒരു കർഷകൻ തന്റെ പാടത്ത് നിന്നും എന്തോ ഒരു പറക്കുന്നലുകൾ പറന്നു വരുന്നതായിട്ട് കണ്ടു. ഇദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് തന്റെ പാടത്ത് ഒരു ക്രോപ്പ് സർക്കിൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ വാർത്ത എത്രയും വേഗം തന്നെ എല്ലാവരും അറിഞ്ഞു.
അതിനുശേഷം എല്ലാരും പറഞ്ഞത് ക്രോപ്പ് സർക്കിൾസ് എല്ലാം ഉണ്ടാക്കുന്നത് ഏലിയൻസ് ആണ് എന്നാണ്. ക്രോപ്പ് സർക്കിൾ എന്ന് പറയുന്നത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെ മനുഷ്യരുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതിനൊരു തെളിവാണ് അരിസിബോ മെസ്സേജ്. അരിസിബോ മെസ്സേജിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, അത് ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് തുടർന്ന് നമ്മുടെ ചാനൽ കാണുക. ബൈ ബൈ.